ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2017 ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ നടത്തിയ LDC എക്സാമിൻ്റെ 20 മാത്തമാറ്റിക്സും 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസുമാണ്. ഇതിൻ്റെ GK പാർട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി എന്നുള്ളത് ഇംഗ്ലീഷും കണക്കുമാണ്. PSC എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് കണക്കും ഇംഗ്ലീഷും. അതിന് ഒരു പ്രത്യേക ടോപ്പിക് തന്നെയുണ്ട്. അതൊന്ന് ഫോളോ ചെയ്താൽ തീർച്ചയായും ഉയർന്ന മാർക്ക് മേടിക്കാവുന്ന ഒരു മേഖലയാണ് ഇവ രണ്ടും. അപ്പോൾ അതിന് വേണ്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ട്രാക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ടോപ്പിക് ഒന്ന് കവർ ചെയ്തിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വേറെ ഒന്നുമില്ല, തുകകൾ എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം അതിനുള്ള ഒരു ഇക്വേഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക, അതായത് 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക n × n+1/2 അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്താൽ, അതായത് എന്നിൻ്റെ മുകളിൽ സ്ക്വയർ, n+1 അതിൻ്റെ സ്ക്വയർ, 2 സ്ക്വയർ, അത് ചെയ്താൽ നമുക്ക് 1 മുതൽ തുടർച്ചയായ ഘനസംഖ്യകളുടെ തുക കിട്ടും. അപ്പോൾ ഈ ആദ്യം അതിൻ്റെ 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകനെ ഒന്ന് സ്ക്വയർ ചെയ്താൽ നമുക്ക് 1 മുതൽ തുടർച്ചയായ ക്യൂബുകളുടെ തുക കിട്ടും. അപ്പോൾ അത് രണ്ടും നമുക്ക് ഈസിയായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഇനിയുള്ളത് 1 മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യയുടെ തുക, ഒറ്റ സംഖ്യയുടെ തുക എന്ന് വെച്ചാൽ എന്ന് എഴുതി ഒന്ന് സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഒറ്റ സംഖ്യയുടെ തുക n². ഇനി 2 മുതൽ തുടർച്ചയായ ഇരട്ട സംഖ്യയുടെ തുക, അതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം എഴുതിയില്ലേ അതിൻ്റെ 2 വേണ്ട, ബാക്കി അങ്ങ് എഴുതിയാൽ മതി, n × n+1. ഇനിയുള്ളത് 1 മുതൽ തുടർച്ചയായ വർഗസംഖ്യയുടെ തുക, അതെന്ന് പറയുന്നത് കാണാൻ പഠിക്കണം, n × n+1 × 2n+1/6. ഇവിടെ n എന്ന് പറയുന്നത് എണ്ണമാണ്. ഇനി ഇവിടെ ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യാൻ വരുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കാണും 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക എത്ര. അപ്പോൾ അവിടെ n എന്ന് പറയുന്നത് 50 ആണ്. ഇവിടെ ആ വാല്യൂ അങ്ങ് ഇട്ട് കൊടുക്കുക, 50 × 51/2. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈസിയായി ഈ ഒരു ഇക്വേഷൻ ഒന്ന് പഠിച്ചു വച്ചാൽ നമുക്ക് തീർച്ചയായും 1 മാർക്ക് സ്കോർ ചെയ്യാവുന്ന മേഖലയാണ്. ഇനിയുള്ളത് ഏതാനും പേർ ഹസ്തദാനം നടത്തിയാൽ ആകെ കൈമാറിയ ഹസ്തദാനം എത്ര എന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ തുക കണ്ടില്ലേ അതിൻ്റെ ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ n × n−1/2. അപ്പോൾ ഏതാനും പേർ പരസ്പരം ഹസ്തദാനം നടത്തിയാൽ ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം n × n−1/2. അതും കൂടെ ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 8/4+2×4. ഇവിടെ നമ്മൾ വേറൊന്നും നോക്കണ്ട, ബോർഡ് മാസ് റൂളാണ് ഉപയോഗിക്കുന്നത്. ബോർഡ് മാസ്, ഈ ബോർഡ് മാസ് എന്ന് പറയുന്നത് B(O) എന്ന് പറഞ്ഞ ഓഫ് എന്ന് പറഞ്ഞ അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. പിന്നെയുള്ളത് ഡി ഫോർ ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡിഷൻ, എസ് സബ്ട്രാക്ഷൻ. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ഉള്ളത് ഡി ആണ് ഇവിടെ ഉള്ളത്. 8/4 എന്ന് കിട്ടും. പിന്നെയുള്ളത് അടുത്തുള്ളത് മൾട്ടിപ്ലിക്കേഷൻ, അത് ഇവിടെ ഉണ്ട്, 2×4 = 8. പിന്നെ ഇവിടെ നടുക്കുള്ള ചിഹ്നം 8. അപ്പോൾ 2+8=10. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ച് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ 1+2.5+3 × 3 1. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഈ 2.5 എന്ന് എഴുതിയിരിക്കുന്നത് അതൊരു മിശ്ര ഭിന്നമാണ്. അതിനെ സാധാരണ ഭിന്നമാക്കുക ഫസ്റ്റ്, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 1/1 അതിനെ 1, അതേ പ്ലസ് ഈ 2/2 അതിനെ സാധാരണ ഭിന്നമാക്കാൻ ഈ താഴെയുള്ളത് അംശം അതുപോലെ എഴുതിയിട്ട് സൈഡിലോട്ട് ഗുണിക്കുക. 2×2 = 4 എന്ന് കിട്ടും. 4+1 മുകളിലുള്ള ഛേദത്തിലുള്ള കൂട്ടുക, അപ്പോൾ 5/2 എന്ന് കിട്ടും. അപ്പം താഴെയുള്ള അതുപോലെ എഴുതിയിട്ട് സൈഡിലോട്ട് ഗുണിക്കുക. 2×2 = 4+1 = 5. 5/2 + ഇനി 3 × 3 1, അത് ചെയ്യുമ്പോൾ 3 താഴെ അതുപോലെ എഴുതി ഇനി സൈഡിലോട്ട് ഗുണിക്കുക. 3×3 = 9+1 = 10. ഇനി ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ LCM താഴത്തത് 6 കിട്ടും. എന്നിട്ട് 6×1 ഒരു പ്രാവശ്യം, 6×6 = 6 6 +
6 2 3 പ്രാവശ്യം ഉണ്ട് 3 5 15 6 3 2 പ്രാവശ്യം ഉണ്ട് ആ 2 10 20 അപ്പോൾ 35 41/6 എന്ന് കിട്ടും ഓപ്ഷൻ ബി ഒരു സംഖ്യയുടെ 15% എന്നത് 27 ആണ് സംഖ്യ കാണുക അപ്പോൾ 15 എന്ന് പറയുന്നത് 27 നമുക്ക് 15% 27 നമുക്ക് 100% കാണേണ്ടത് 100x ഇനി ഒന്ന് ക്രോസ് ചെയ്താൽ മതി അപ്പോൾ 2700/15 ഇത് വെട്ടി ചെയ്യുമ്പോൾ നമുക്ക് 180 എന്ന് കിട്ടും 400 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 440 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ലാഭം എടുക്കണം ഇവിടെ 400 രൂപയ്ക്ക് വാങ്ങി 440 രൂപയ്ക്ക് വിറ്റു അപ്പോൾ ലാഭം എന്ന് പറയുന്നത് 40 ആ 40/ വാങ്ങിയ വില 400 × 100 ഇതൊന്ന് വെട്ടി ചെയ്താൽ മതി 11 കിട്ടും അപ്പോൾ 10% ലാഭം 2400 രൂപയ്ക്ക് 2 വർഷത്തെ പലിശ 384 രൂപയാൽ പലിശ നിരക്ക് 3% ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ഒന്ന് കാണാൻ പഠിച്ചാൽ മതി സാധാരണ പലിശ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് I=PNR/100 നമുക്കിവിടെ I തന്നിട്ടുണ്ട് 384 ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് പ്രിൻസിപ്പളും തന്നിട്ടുണ്ട് 2400 രൂപ എന്നും പറഞ്ഞിട്ടുണ്ട് 2 വർഷം നമുക്ക് കണ്ടുപിടിക്കാൻ ആറാണ് റേറ്റാണ് കണ്ടുപിടിക്കേണ്ടത് ബൈ 100 നമുക്കിവിടെ 0 0 ആദ്യം വെട്ടിക്കുവാം ഇനി 6 കണ്ടുപിടിക്കാൻ 384/ ഇതിനെ 2 താഴെ കൊണ്ടുവരിക 24×2 ഇത് നമുക്ക് വെട്ടി ചെയ്യുമ്പോൾ മൊത്തത്തിൽ 8 എന്ന് കിട്ടും ഓപ്ഷൻ ഡി ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A=1:3 B=4:5 ആയാൽ A=C എത്ര ഇത് ചെയ്യാനുള്ള വേറെ ഒന്നുമല്ല ഫസ്റ്റ് നമ്മൾ മേളിൽ A B C എന്ന് എഴുതുക ഇനി A=B=1:3 എന്നാണ് പറയുന്നത് അത് ഇവിടെ എഴുതുക 1:3 ഇനി B=C=4:5 ആ ബിയുടെ താഴെ 4 സിയുടെ താഴെ 5 എന്ന് എഴുതുക ഇനി ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് ഇനി ഈ ഒരു റൂട്ടിലൊന്നും മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് 1×4 അത് കഴിഞ്ഞ് 4×3 അത് കഴിഞ്ഞ് 3×5 അപ്പോൾ 1×4 ആദ്യം ചെയ്യുന്നത് അത് 4 അടുത്ത 3×4 ചെയ്യുന്നത് അത് 12:3×15 അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഫസ്റ്റ് ഗുണിക്കേണ്ടത് ആദ്യം ഇങ്ങനെ എഴുതുക എന്നിട്ട് 1×4 അത് കഴിഞ്ഞ് മേളിലോട്ട് 4×3 12 അത് കഴിഞ്ഞ് വീണ്ടും ചരിച്ച് 3×5 ഇനി നമുക്ക് ചോദിച്ചിട്ടത് A=C ആണ് അപ്പോൾ ഇത് 2 എടുത്താൽ മതി 4:15 അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ഫസ്റ്റ് ഇതിങ്ങനെ എഴുതുക എന്നിട്ട് ചെയ്യുക 10, 12, 14, 16, 18 എന്നീ സംഖ്യകളുടെ ശരാശരി കാണുക ഇതിപ്പോൾ മൊത്തം 5 സംഖ്യയുണ്ട് ഇതിൻ്റെ പൊതുവ്യത്യാസം സെയിം ആണ് അങ്ങനെയെങ്കിൽ അതിൻ്റെ നടുക്കിലുള്ള സംഖ്യ ആയിരിക്കും അതിൻ്റെ ശരാശരി അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ 5×5⁴×5⁴3/5⁴7 ഇത് നമുക്ക് x^m × x^n എന്ന് പറയുന്നത് x^m+n ആണ് അപ്പോൾ ഇവിടെ 5⁴+3 എന്ന് വരും 5⁴/7 ഇനി 5⁴/7 എന്ന് പറയുന്നത് 1 തന്നെയാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 16 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് 3 ചതുര സെൻറ്റിമീറ്റർ ഇവിടെ സമചതുരത്തിൻ്റെ ചുറ്റളവ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 4A=16 അപ്പോൾ A=4 എന്ന് കിട്ടി അതിൻ്റെ പരപ്പളവ് പരപ്പളവ് എന്ന് പറയുന്നത് വിസ്തീർണമാണ് വിസ്തീർണം A². അപ്പോൾ 4×4 16 ഓപ്ഷൻ ഡി ആണ് ആൻസർ 4, 7, 10 എന്നീ സമാന്തര ശ്രേണിയുടെ 101 പദം എത്ര ഇവിടെ ഒരു ഇക്വേഷൻ കാണാൻ പഠിക്കുക എത്രാമത്തെ പദം അത് കാണാൻ A+(n-1)×d 101 പദം അപ്പോൾ ഇവിടെ 100 n-1 101 -1 100
ആദ്യപദം എ എന്ന് പറയാം, ആദ്യപദം ഡി പൊതു വ്യത്യാസം. ആദ്യപദം 4 പ്ലസ് 101, അപ്പോൾ 100 × ഡി. ഡി എന്ന് പറയാം 4 + 3 കൂട്ടമാണ് 7, 7 + 3 = 10. അപ്പോൾ അവിടെ പൊതു വ്യത്യാസം ഡി 3 ആണ്. അപ്പോൾ 300 + 4 = 304 എന്ന് കിട്ടും. ഈക്വേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് എഴുതി വെക്കുക. a + n − 1 × d. വിട്ടുപോയി അക്കം പൂരിപ്പിക്കുക. ഇതിങ്ങനെ നോക്കിയാൽ മതി. ആദ്യം 4 × 2 = 6, പിന്നെ 8, ഇവിടെ 10, 13, അടുത്തിന് 16. ഓപ്ഷൻ എ ആണ് ആൻസർ. 8 + 2 = 610, 9 + 5 = 414. 8 + 7 എത്ര? ഇവിടെ നമുക്ക് നോക്കിയാൽ മതി, 8 + 2 അത് കൂട്ടുമ്പോൾ 10 ഇവിടെ എഴുതിയിട്ടുണ്ട്. 8 − 2 = 6 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കാം, 9 + 5 = 14 ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഡിഫറൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെങ്കിൽ 8 + 7 = 15 നോക്കിയാൽ മതി, ഇവിടെ കിടപ്പുണ്ട്. 8 − 7 = 1. ഓപ്ഷൻ ബി ആണ് ആൻസർ. 125:25 ആണ്. അതുപോലെ 64:-. ഇവിടെ നോക്കുക, 5 ✕ 5² ഇവിടെ 4 ✕ അടുത്തിന് ഇവിടെ 4² ആണ് വരേണ്ടത്. ഓപ്ഷൻ ഡി. ഒറ്റയൻ ഏത്? ഗോളം, സിലിണ്ടർ, വൃത്തം, ക്യൂബ്. ഇവിടെ ഈ ഗോളം, സിലിണ്ടർ, ക്യൂബ് അഥവാ ത്രിമാന രൂപങ്ങളും വൃത്തം 2D യുമാണ്. മറ്റതെല്ലാം 3D, വൃത്തം 2D ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഡോഗ് എന്നത് WLT എന്ന് എഴുതാമെങ്കിൽ കാറ്റ് എന്നത് എങ്ങനെ എഴുതാം? ഇതിനാദ്യം ചെയ്യേണ്ടത് ABCD അതങ്ങനെ ഇസെഡ് വരെ എഴുതുക. എന്നിട്ട് എക്ക് 1, 2, 3, 4 ഇങ്ങനെ നമ്പർ എഴുതുക. എന്നിട്ട് തിരിച്ച് അവിടെ നിന്ന് ഇസെഡിന് 1, 2, 3 അങ്ങനെ വരുമ്പോൾ ഇവിടെ എ 26 ആവും, ഇത് 25 ആവും, ഇത് 24 ആവും. അപ്പോൾ അങ്ങനെ രണ്ട് റൂട്ടിലേക്ക് നമ്പർ കൊടുക്കുക. ഇനി ഈ ഡോഗ് എന്ന് പറയുന്നത് 4-ാമത്തെ ലെറ്ററാണ്. അതേപോലെ തിരിച്ചെഴുതുമ്പോൾ W എന്നത് അവിടെ നിന്നോട്ട് 4-ാമത്തെ നമ്പറാണ്. അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ഡി ആണ്, XZG. ഇപ്പോൾ സിക്ക് സി 3-ാമതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതും, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇസെഡിൽ നിന്ന് ബാക്കിലോട്ട് എഴുതുമ്പോൾ എക്സ് ആണ് 3-ാമത്തെ ലെറ്റർ. അപ്പോൾ അത് അങ്ങനെ ഒന്ന് എഴുതിയാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. ഒരു ക്ലോക്കിൽ സമയം 4:10 കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം എത്രയാണ്? അതിൻ്റെ പ്രതിബിംബം കാണാൻ 11 − 60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക. 4:10 അത് കുറയ്ക്കുമ്പോൾ 5:0 14:07. അപ്പോൾ 7:50 ആണ് യഥാർത്ഥ സമയം. ഒരു ക്ലോക്കിൽ സമയം 12 കാലായാൽ അതിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ്? ഇത് ചെയ്യാൻ ആദ്യം 12 അതിനതുപോലെ എഴുതുക. ഈ 15 നെ 5 കൊണ്ട് ഭാഗിക്കുക, 3 കിട്ടും. അപ്പോൾ 12 ഇവിടെ എഴുതുക. ഈ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, 12, 3. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് 9. ആ 9 × അതിനെ 30 കൊണ്ട് ഗുണിക്കാം, 3 × 9 = 27. അപ്പോൾ 270. ലെഫ്റ്റ് സൈഡ് വലുതാണാവും. അങ്ങനെയെങ്കിൽ ഈ 15 പകുതി കൂട്ടുക, 7.5. അപ്പോൾ മൊത്തം 270.5. ഇങ്ങനെ കിട്ടുന്നത് 180നേക്കാൾ കൂടുതൽ ആണെങ്കിൽ, ഇവിടെ നമുക്ക് കിട്ടിയത് 277.5 ആണ്. അങ്ങനെയാണെങ്കിൽ 360 നിന്ന് ആ കിട്ടിയത് കുറയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 82.5 കിട്ടും. 2012 February 2 വ്യാഴാഴ്ച ആണെങ്കിൽ March 2 ഏതാണ്? ഇവിടെ നോക്കാം, 2012 ആദ്യവർഷമാണ്. അപ്പോൾ ഫെബ്രുവരിയിൽ തീർച്ചയായും 29 ദിവസങ്ങളുണ്ട്. അപ്പോൾ ബാക്കി ഇവിടെ ഉള്ളത് 29 − 2 = 27 + March 2 ഉണ്ട്. അപ്പോൾ 29 ഉണ്ട്. ഈ 29 നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് ശിഷ്ടം 1 കിട്ടും. അപ്പോൾ 1 കിട്ടിയാൽ ഈ തന്നിരിക്കുന്ന ഡേറ്റിൻ്റെ കൂടെ ആ 1 കൂട്ടുക, വ്യാഴം പ്ലസ് 1 വെള്ളി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒരാൾ 25 മീറ്റർ കിഴക്കോട്ട് നടന്ന ശേഷം അതിങ്ങനെ വരച്ചൊന്ന് ചെയ്താൽ മതി, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്.
ഒരാൾ 25 മീറ്റർ കിഴക്കോട്ട് നടന്നതിന് ശേഷം ഇങ്ങോട്ട് നടന്നു 25 ഇടത്തോട്ട് തിരിഞ്ഞ് അയാളുടെ ഇടത്തോട്ട് ഇങ്ങോട്ടാണ് 10 മീറ്റർ നടന്നു പിന്നീട് ഇങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു അപ്പോൾ മൊത്തം സഞ്ചരിച്ചത് 25 20 അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും 45 മീറ്റർ അകലെയാണ് സിമ്പിളാണ് ഇത് ഇങ്ങനെ ഒന്ന് വരച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ് ഒരു ക്യൂവിൽ തോമസ് മുന്നിൽ നിന്ന് 9-ാമതാണ് മുന്നിൽ നിന്ന് 9-ാണ് അപ്പോൾ ഇവിടെ 8 പേരുണ്ട് ഇത് തോമസ് പിന്നിൽ നിന്ന് 8-ാമതാണ് അപ്പോൾ ഇവിടെ 7 പേരുണ്ട് അപ്പോഴേ തോമസ് 8-ാമതാവും ആകെ ക്യൂവിൽ സിമ്പിളാണ് 7+7 തോമസ് +8 8+8 16 ഓപ്ഷൻ എ ആണ് ആൻസർ അപ്പോൾ ഇത്രയുമാണ് മാത്സിൽ ചോദിച്ച 20 ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക നമുക്കിനി ഇംഗ്ലീഷിലേക്ക് ഇടാം ദ ബോംബ് ഡാഷ് നിയർ ദ ബ്യൂസി വെജിറ്റബിൾ മാർക്കറ്റ് അപ്പോൾ ഓപ്ഷൻസ് വെൻറ്റ് ഓഫ് ആണ് ആൻസർ പൊട്ടുക പുട്ട് ഔട്ട് എന്ന് പറയുന്നത് തീ കെടുത്തുക ലൈറ്റ് ഓഫ് ചെയ്യുക അതൊക്കെ പുട്ട് ഔട്ട് പുട്ട് അക്രോസ് കമ്മ്യൂണിക്കേറ്റ് ആണ് അപ്പോൾ ദ ബോംബ് ഡാഷ് നിയർ ദ ബ്യൂസി വെജിറ്റബിൾ മാർക്കറ്റ് വെൻറ്റ് ഓഫ് ചൂസ് ദ സെനൻസ് വിത്ത് കറക്റ്റ് ഓർഡർ കറക്റ്റ് ഓർഡറിലുള്ള സെനൻസ് ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വൈ കാൻ വി ഹാവ് എ കപ്പ് ഓഫ് സൂപ്പ് അറ്റ് ഫസ്റ്റ് ലെറ്റ്സ് റീഡ് എ ന്യൂ സ്റ്റോറി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഷാൾവി അപ്പോൾ ലെറ്റസ് അത് വരുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഷാൾവി ആയിരിക്കും അത് കാണാതെ അങ്ങ് പഠിക്കുക ലെറ്റസ് അത് വരുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഷാൾവി ദ ഡീപ്പർ ഷീ സ്റ്റഡി ഡാഷ് ഓപ്ഷൻ ബി ആണ് ആൻസർ ദ ഗ്രേറ്റർ ഷീ അണ്ടർസ്റ്റുഡ് ദ ഡീപ്പർ വന്നാൽ ദ ഗ്രേറ്റർ വരണം അല്ലെങ്കിൽ ദ മോർ അതാണ് സെനൻസിൻ്റെ ഒരു ഓർഡർ ആ ഒരു പാറ്റേൺ അപ്പോൾ ദ മോർ അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക ദ ഡീപ്പർ വന്നാൽ ദ ഗ്രേറ്റർ അങ്ങനെയുള്ള വരണം ദ ഗ്രേറ്റസ്റ്റ് അങ്ങനെയുള്ളതൊന്നുമല്ല ദ മോർ അതാണ് ഓർഡർ അപ്പോൾ ദ ഡീപ്പർ ദ ഗ്രേറ്റർ ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് തന്നിട്ടുള്ള അക്ഷര തെറ്റില്ലാത്തത് അക്കോമഡേറ്റ് ആണ് അപ്പോൾ ഇങ്ങനെ തരുന്നതെല്ലാം ഒരു നോട്ട്ബുക്കിൽ ഒരു പേജിൽ എഴുതി വെക്കുക അപ്പോൾ നമ്മൾ ഒരു 50 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ 50 വേർഡ് കിട്ടും അത് തന്നെ റൊട്ടേറ്റ് ചെയ്ത് പി സി ആവർത്തിച്ചു കൊണ്ടിരിക്കും അപ്പോൾ സ്പെല്ലിംഗ് ACCOMMODATE വി ലീവ് ഇൻ ഡാഷ് ബിഗ് ഹൗസ് വിത്ത് എ വൈറ്റ് ഡോർ വി ലീവ് ഇൻ ദ ബിഗ് ഹൗസ് വിത്ത് എ വൈറ്റ് ഡോർ ഇൻ ദ ആണ് വരുന്നത് ഇഫ് യു ത്രോ ദ നൈഫ് ഐ വിൽ ഗെറ്റ് ഡൗൺ PSE I would get down ആണ് കൊടുത്തത് പക്ഷേ ഇത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് അപ്പോൾ നമുക്ക് ഐ വിൽ ഗെറ്റ് ഡൗൺ ആണ് പറഞ്ഞത് ഇഫ് ക്ലോസിൽ ഫസ്റ്റ് കണ്ടീഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഐ വിൽ ഗെറ്റ് ഡൗൺ ഇഫ് യു ത്രോ ദ നൈഫ് ഐ വിൽ ഗെറ്റ് ഡൗൺ സിനോണിം ഓഫ് കൈൻഡ് ഹാർട്ടഡ് ഈസ് ബെനവലന്റ് അപ്പോൾ കൈൻഡ് ഹാർട്ടഡ് അതിൻ്റെ സിനോണിം ബെനവലന്റ് ഇതും ഒന്ന് എഴുതി വയ്ക്കുക ഡച്ച് കറേജ് മീൻസ് കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ അപ്പോൾ മദ്യപിച്ച് പിറുപിറുക്കുന്നതിനെയാണ് അതിൻ്റെ ഫോറിൻ വേർഡാണ് ഡച്ച് കറേജ് ദ പോലീസ് ആസ്ക്ഡ് വേർ ഹിസ് ഹോം വാസ് അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിൽ നമ്മൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം വാട്ട് ഈസ് യുവർ നെയിം ആ ഓക്സിലറി വെർബ് ആ ഫസ്റ്റ് വരും ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരും പക്ഷേ റിപ്പോർട്ട് സ്പീച്ചിൽ അങ്ങനെ വരത്തില്ല വേർ ഹിസ് ഹോം വാസ് അപ്പോൾ അത് അങ്ങനെ ഒന്നും ഓർത്തിരിക്കുക അതിൽ തിരിഞ്ഞു പോകാതെ ആന്റിനിം ഓഫ് കമ്പൽസറി ഈസ് വോളണ്ടറി അപ്പോൾ കമ്പൽസറിയുടെ ആന്റോണിയമാണ് വോളണ്ടറി ടീച്ചർ ഷുഡ് ഡാഷ് ദ സ്റ്റുഡൻസ് ടു ബി റെസ്പോൺസിബിൾ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ടു ബ്രിങ് അപ്പ് ആണ് ദ ബാൻഡ് ട്രൂപ്പ് ഈസ് ഡാഷ് ദ പെർഫോമൻസ് ലാസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് ഗീവിംഗ് ആണ് ദ എഡിറ്റർ വാസ് എഡിറ്റിംഗ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ന്യൂസ് ദ പാസീവ് ഫോം ഓഫ് ദ സെനൻസിസ് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെനൻസ് നോക്കുക ഇതൊരു കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ നമ്മുടെ റിപ്പോർട്ട് സ്പീച്ചിൽ ബീയിങ് എന്നൊരു വാക്ക് വരും അപ്പോൾ അത് ബീയിങ് എവിടെ കിടക്കുന്നു എന്ന് ഫസ്റ്റ് നോക്കുക
ബീയിങ് ഇതാ ഇവിടെ രണ്ടിടത്തും കിടപ്പുണ്ട്. ഇനിയുള്ളത് അതിൻ്റെ ടെൻസ് കൂടെ ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ ആൻ ഇമ്പോർട്ടൻ്റ് ന്യൂസ്, അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഫസ്റ്റ് വരുമ്പോൾ. അപ്പോൾ ആൻ ഇമ്പോർട്ടൻ്റ് ന്യൂസ് വാസ് ബീങ് എഡിറ്റഡ് ബൈ ദ എഡിറ്റർ. പക്ഷേ ഇവിടെ ബീങ് ഉണ്ട്, പക്ഷേ ഇവിടെ സബ്ജക്റ്റിന് തന്നെയാണ് ഇവിടെയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പക്ഷേ പാസീവ് ഫോമിൽ ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം. അപ്പോൾ ആൻ ഇമ്പോർട്ടൻ്റ് ന്യൂസ് വാസ് ബീങ് എഡിറ്റഡ് ബൈ ദ എഡിറ്റർ. അപ്പോൾ ഓപ്ഷനെ നമ്മൾ നോക്കി ഇങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. മൈ ഡോട്ടർ വാസ് റിജോയ്സ്ഡ് ഡാഷ് ഹിയർ ഇൻ ദ റിസൾട്ട്. അറ്റാണ്. അപ്പോൾ മൈ ഡോട്ടർ വാസ് റിജോയ്സ്ഡ് അറ്റ് ഹിയറിങ് ദ റിസൾട്ട്. റോബർട്ട് വാസ് ഇൻ അറ്റൻഡീവ് ഡാഷ് ഹി ഹാഡ് എ കാർ ആക്സിഡൻറ്റ്. സോ ആണ് ആൻസർ. അതും ഒന്ന് നോക്കുക. ദ വൈറ്റ് കാർ ഈസ് സ്ലൈറ്റ്ലി മോർ എക്സ്പെൻസീവ് ദാൻ ഗ്രീൻ. അപ്പോൾ സ്ലൈറ്റ്ലി ആണ്. പീറ്റർ ഡാഷ് ഹിസ് ഹോം വർക്ക് ബിഫോർ ദ ടീച്ചർ അറൈവ്ഡ്. ഇപ്പോൾ കഴിഞ്ഞ കാലത്തിൽ നടന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റിലും ഒന്ന് സിമ്പിൾ പാസ്റ്റിലുമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടീച്ചർ അറൈവ്ഡ് അത് പാസ്റ്റ് സിമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിലാണ്. അപ്പോൾ നമുക്ക് ഹാഡ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. എ ഡാഷ് ഓഫ് മങ്കീസ് എൻറ്റേർഡ് ഫ്രം ദ ഫോറസ്റ്റ് ആൻഡ് ഡിസ്ട്രോയിഡ് ദ ക്രോപ്സ്. ട്രൈബാണ്. അപ്പോൾ മങ്കീസിൻ്റെ കൂട്ടം എന്ന് പറയുന്നത് ട്രൈബാണ്. അപ്പോൾ നമുക്കത് വനം അതൊന്നും അങ്ങനെ ഒന്നും ഓർത്തിരിക്കുക, ട്രൈബ്സ്. അപ്പോൾ അത് എ ട്രൈബ്സ് ഓഫ് മങ്കീസ് ആണ്. ഇനി സാധാരണ പി സി ആവർത്തിക്കുന്ന മറ്റു ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പ് ഓഫ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത് ലയൻസ് ആണ്. ലയൻസിനെ പ്രൈഡ് ഓഫ് ലയൻസ് എന്ന് പറയും. പീകോക്കിനെ എ മാസ്റ്റർ ഓഫ് പീകോക്ക് എന്ന് പറയും. പിന്നെ ഫിഷിനെ ഷോൾ അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയും. ഹാൻഡിനെ കോളനി എന്ന് പറയും. പാരറ്റിൻ്റെത് കമ്പനി എന്ന് പറയും. വോൾസിൻ്റെത് പാർലമെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക. ഡാഷ് ദ വെതർ ഫോർകാസ്റ്റ് ദ സിറ്റി വാസ് ഹിറ്റ് ബൈ ഹ്യൂജ് സാൻഡ് സ്റ്റോം ഡെസ്പൈറ്റ് ഓഫ്. അപ്പോൾ ഡെസ്പൈറ്റ് ദ വെതർ ഫോർകാസ്റ്റ് ദ സിറ്റി വാസ് ഹിറ്റ് ബൈ ഹ്യൂജ് സാൻഡ് സ്റ്റോം ഡെസ്പൈറ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും. അപ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിലും അന്റോണിയവും സിനോണിയം അതൊക്കെ ഒന്ന് വേർഡ്സ് സ്പെല്ലിംഗ് അത്ര ഒന്ന് എഴുതി വെച്ചാൽ അത് തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ചൊക്കെ വരാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. താങ്ക് യു.